ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. സംസ്ഥാന നിയമസഭയുടെ ഒരു ദിവസത്തെ സമ്മേളനം തുടങ്ങി. ധനകാര്യ ബിൽ പാസാക്കുന്നതിനാണ് 14 നിയമസഭയുടെ 20 സമ്മേളനം ഒരു ദിവസത്തേക്ക് ചേരുന്നത്. സഭയിൽ LDF ഗവൺമെന്റിനെതിരായ അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകി. ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സഭാ സമ്മേളനം. അവിശ്വാസ പ്രമേയത്തിന് 5 മണിക്കൂർ എടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സഭയുടെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി അവിശ്വാസ പ്രമേയം അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്പീക്കറെ നീക്കണമെന്ന പ്രമേയം അനുവദിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ ചൊല്ലി സഭയിൽ വാദപ്രതിവാദം. ചട്ടമനുസരിച്ചാണ് സ്പീക്കറെ നീക്കാൻ നോട്ടീസ് നൽകിയതെന്ന് M. ഉമ്മർ പറഞ്ഞു. സ്പീക്കർക്കെതിരായ പരാമർശം സഭാരേഖയിൽ ഉൾപ്പെടുത്തരുതെന്നും മന്ത്രി AK ബാലൻ ആവശ്യപ്പെട്ടു. സഭ ചേരാൻ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവുമായി മുഖ്യമന്ത്രി ആലോചിച്ചാണെന്നും പ്രമേയമെടുക്കാൻ പറ്റില്ലെന്നും ഭരണഘടനാ ചട്ടം പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അവിശ്വാസ പ്രമേയ കാര്യവും സ്പീക്കറെ മാറ്റാൻ പ്രമേയവും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്പീക്കർക്കെതിരായ പ്രമേയം പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ആവശ്യപ്പെട്ടു. നോട്ടീസ് ചർച്ച ചെയ്യുന്നതുവരെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി സ്പീക്കറുടെ സംശയകരമായ അടുപ്പം സഭയുടെ മാന്യതയ്ക്ക് നിരക്കാത്തതാണെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സഭാ സമ്മേളനത്തിന് 15 ദിവസം മുൻപ് സമൻസ് അയക്കണമെന്നിരിക്കെ ആ ചട്ടം പാലിക്കാതെ 10 ദിവസം മുമ്പാണ് നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ സഭയിൽ ഏതംഗത്തിന്റെയും അവകാശം അംഗീകരിക്കുമെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അന്തരിച്ച LJD നേതാവും രാജ്യസഭാംഗവുമായ MP വീരേന്ദ്രകുമാറിന് സഭ ആദരമർപ്പിച്ചു. MP വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് ഒഴിവുവന്ന സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. നിയമസഭാ മന്ദിരത്തിൽ രാവിലെ 9 ആരംഭിച്ച വോട്ടിംഗ് വൈകിട്ട് 4 അവസാനിക്കും. 5:30 ഫലമറിയാം. ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാറാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലാൽ വർഗീസ് കൽപ്പകവാടിയാണ് അദ്ദേഹത്തിന്റെ UDF എതിരാളി. കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളിയുടെ PA കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് MLA ഹോസ്റ്റലിലെ മുറിയിൽ എൽദോസ് കുന്നപ്പള്ളി ക്വാറന്റീനിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഒരു നിയമസഭാ ജീവനക്കാരനും കോവിഡ് സ്ഥിരീകരിച്ചു. മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഉത്സാഹത്തോടെ രാജ്യത്തെ സേവിച്ച വ്യക്തിയായിരുന്നു അരുൺ ജെയ്റ്റ്ലിയെന്ന് അദ്ദേഹത്തിന്റെ 1st ചരമവാർഷിക ദിനത്തിൽ നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. രാവിലെ 11 വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പാർട്ടി അധ്യക്ഷ സ്ഥാനവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യോഗം ചർച്ച ചെയ്യും. രാജ്യത്ത് കോവിഡ് രോഗമുക്തരായവരുടെ എണ്ണം 23 ലക്ഷം കവിഞ്ഞു. 24 മണിക്കൂറിനിടെ 57,469 പേരാണ് കോവിഡിൽ നിന്ന് മുക്തരായത്. ഇതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 23,38,035. കോവിഡ് മുക്തനിരക്ക് 75.27% ഉയർന്നു. 836 പേർ കൂടി മരിച്ചു. മരണസംഖ്യ 57,542. 24 മണിക്കൂറിനുള്ളിൽ 61,408 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 7,10,071 പേരാണ് ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിൽ ഇന്നലെ 10,441 പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,82,383. ഇന്നലെ 258 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 22,253 ഉയർന്നു. തമിഴ്നാട്ടിൽ ഇന്നലെ മാത്രം 5,975 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 97 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 6,517. 379,385 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. സംസ്ഥാനത്ത് സമ്പർക്കം വഴി കോവിഡ് വ്യാപനം വർദ്ധിക്കുകയാണ്. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 1908 1718 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതിൽ 160 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇന്നലെയും കൂടുതൽ പേർക്ക് കോവിഡ്. 397 സമ്പർക്കം വഴിയാണ്. കോവിഡ് സ്ഥിരീകരിച്ച മറ്റ് ജില്ലകളിലും സമ്പർക്ക രോഗബാധയാണ് കൂടുതൽ. ഇന്നലെ 5 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് 223 പേർക്ക് കോവിഡിൽ ജീവൻ നഷ്ടമായി. 23 പുതിയ ഹോട്ട്സ്പോട്ടുകളടക്കം 622 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. കോവിഡ് സമൂഹ വ്യാപനം തിരിച്ചറിയുന്നതിന് ICMR ദേശീയ തലത്തിൽ നടത്തുന്ന സീറോ സർവേ പരിശോധന സംസ്ഥാനത്ത് തുടങ്ങി. പാലക്കാട് ജില്ലയിലാണ് ആദ്യ പരിശോധന. ജില്ലയിലെ 2 നഗരസഭകളിലും 8 വില്ലേജുകളിലുമായി 400 പേരിൽ പരിശോധന നടത്തും. ICMRന്റെ 20 അംഗ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നാളെ തൃശൂരും മറ്റന്നാൾ എറണാകുളത്തും പരിശോധന നടത്തും. ഈ ജില്ലകളിൽ ആദ്യഘട്ട സർവേയിൽ 1193 പേരിൽ നടത്തിയ പരിശോധനയിൽ 4 പേർക്ക് കോവിഡ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 3 പേർ തൃശൂരും 1 എറണാകുളത്തുമാണ്. മലപ്പുറത്ത് കോവിഡ്
ബാധിച്ച് രണ്ടുപേർ കൂടി മരിച്ചു. അരിയമ്പ്ര സ്വദേശിനി ഫാത്തിമ, പാലക്കാട് തച്ചൻപാറ സ്വദേശി ബാബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു. നീണ്ടകര ഹാർബർ രാവിലെ തുറന്നു. അതിനിടെ ഹാർബറുകളിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതി നിയന്ത്രിക്കുന്നതിന് ഇൻസിഡന്റ് കമാൻഡർമാരായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരെ കൊല്ലം ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തി. ഹാർബറുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക അധികാരവും ഇൻസിഡന്റ് കമാൻഡർമാർക്കുണ്ട്. ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 2,35,86,23 8,12,527 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 1,60,84,558 പേർ കോവിഡിൽ നിന്നും മുക്തരായി. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ ഇതുവരെ 1,76,583 പേർ മരിച്ചു. ബ്രസീലിൽ മരണം 1,14,250. സംസ്ഥാനത്തിനകത്തും പുറത്തും യാത്ര ചെയ്യുന്നതിന് നിലവിലുള്ള ഇ പാസ് സംവിധാനം ഒഴിവാക്കിയതായി പുതുച്ചേരി ഗവൺമെന്റ് അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കൊറോണ വൈറസ് വ്യാപിച്ച സാഹചര്യത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇ പാസ് സംവിധാനം നിലവിൽ വന്നത്. പഴയകാല ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ആന്റണി ഭാസ്കർ രാജ് എന്ന എ ബി രാജ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു 95-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 1951 മുതൽ 1986 വരെ സിനിമാ സംവിധായക രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം 65 മലയാള ചിത്രങ്ങളും 11 സിംഹള ചിത്രങ്ങളും 2 തമിഴ് ചിത്രങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. 1968 പുറത്തിറങ്ങിയ കളിയല്ല കല്യാണമാണ് ആദ്യ ചിത്രം. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു, കണ്ണൂർ ഡീലക്സ്, ഡേഞ്ചർ ബിസ്ക്കറ്റ്, എഴുതാത്ത കഥ, ലോട്ടറി ടിക്കറ്റ്, മറുനാട്ടിൽ ഒരു മലയാളി, സംഭവാമി, യുഗേ യുഗേ, അടിമച്ചങ്ങല, ഹലോ ഡാർലിംഗ്, താളം തെറ്റിയ താരാട്ട് തുടങ്ങിയവ എ ബി രാജ് സംവിധാനം ചെയ്ത മലയാളം ചിത്രങ്ങളാണ്. 1970 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ എഴുതാത്ത കഥ മികച്ച മലയാള ചിത്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരം നേടി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 6 തവണയും ബയൺ മ്യൂണിക്ക് ചാമ്പ്യന്മാരായി. ലിസ്ബണിൽ നടന്ന മത്സരത്തിൽ ഫ്രഞ്ച് ചാമ്പ്യന്മാരായ പാരീസ് സെയിന്റ് ഷർമാങ്ങിനെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ചാണ് ബയൺ മ്യൂണിക്കിന്റെ ജയം. കഴുത്ത് വേദനയെ തുടർന്ന് ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് വെസ്റ്റേൺ ആന്റ് സതേൺ ഓപ്പൺ ഡബിൾസ് മത്സരത്തിൽ നിന്ന് പിന്മാറി. മാർച്ചിൽ നടത്താനിരുന്ന ടൂർണമെന്റ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ 1,850 ഓണച്ചന്തകൾ ആരംഭിച്ചു. ഇ ടോക്കൺ വഴിയാണ് വിൽപ്പന. 13 ഇനം സബ്സിഡി സാധനങ്ങളോടൊപ്പം 10 മുതൽ 30% വരെ വിലക്കുറവിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഓണച്ചന്തകളിൽ ലഭിക്കും. സാമൂഹിക അകലം പാലിച്ചായിരിക്കും വിതരണം. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഹാർട്ടികോപ്പ് 700 പച്ചക്കറി സ്റ്റാളുകൾ തുറക്കും. നിലവിലെ 200 വിൽപ്പനശാലകൾക്ക് പുറമെ 500 സ്റ്റാളുകളാണ് തുറക്കുന്നത്. വിപണി വിലയേക്കാൾ 30% വില കുറച്ച് നൽകാനും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന മൊത്തവിലയേക്കാൾ 10% കൂട്ടി നൽകാനുമാണ് ഹാർട്ടികോപ്പ് ലക്ഷ്യമിടുന്നത്. പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അപകടങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ലെന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം വസ്തുതാ വിരുദ്ധമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച സർക്കുലർ തെറ്റായി വ്യാഖ്യാനിച്ചാണ് പ്രചരണമെന്നും ഇത്തരമൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ തിരുനാവായയ്ക്കടുത്ത് തൃപ്പങ്ങോട്ട് വില്ലേജിൽ 2,500 വർഷം പഴക്കം വരുന്ന ചെങ്കൽ അറയും ചെറിയ കൽഗുഹയും കണ്ടെത്തി. ബിരാൻ ചിറയ്ക്കടുത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് മഹാശിലാകാലത്തിന്റെ ശേഷിപ്പുകൾ ലഭിച്ചത്. ചില ആചാരാനുഷ്ഠാനങ്ങൾക്കായി ചെങ്കല്ലിൽ തുറന്നെടുത്ത ഗുഹയ്ക്ക് വലിയ ചിരട്ടയുടെ ആകൃതിയാണ്. 2 മീറ്ററോളം നീളവും വീതിയും ചതുരാകൃതിയിലുള്ള ഒരു കവാടവുമുണ്ട്. 2 ദിവസത്തിനകം സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് അധികൃതർക്ക് സമർപ്പിക്കുമെന്ന് ആർക്കിയോളജി വകുപ്പ് മലബാർ ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജ് അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് വിക്ടേഴ്സ് വഴി സംപ്രേഷണം ചെയ്യുന്ന ഫസ്റ്റ് ബെൽ പ്രോഗ്രാമിന്റെ ഭാഗമായി 1,500 ഡിജിറ്റൽ ക്ലാസുകളുടെ സംപ്രേഷണം പൂർത്തിയാക്കി. പൊതുവിഭാഗത്തിൽ യോഗ, കരിയർ, മോട്ടിവേഷൻ ക്ലാസുകൾ ആരംഭിച്ചതിന്റെ തുടർച്ചയായി കായിക വിനോദ ക്ലാസുകൾ ഈ ആഴ്ച ആരംഭിക്കും. മാനസികാരോഗ്യ ക്ലാസുകൾ അടുത്ത മാസം ആദ്യവാരം തുടങ്ങും. ഇടുക്കി രാജമല പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കായി നാളെ വീണ്ടും തെരച്ചിൽ തുടരും. ഗ്രാവൽ ബാങ്ക്, ഭൂതക്കുഴി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇനി കണ്ടെത്തേണ്ട 5 പേർക്കായി തെരച്ചിൽ തുടരുക. വനമേഖലകളും പുഴയും കേന്ദ്രീകരിച്ച് എൻഡിആർഎഫിന്റെയും ഫയർഫോഴ്സിന്റെയും അഡ്വഞ്ചർ ടീമിന്റെയും നേതൃത്വത്തിൽ പോലീസിന്റെയും വനംവകുപ്പിന്റെയും സഹായത്തോടെയാണ് തെരച്ചിൽ. ഇതിനായി പരിചയ സമ്പന്നരെയും ഉൾപ്പെടുത്തി പ്രത്യേക ടീം രൂപീകരിക്കും. ആവശ്യമായ സാഹചര്യത്തിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗപ്പെടുത്താനും മൂന്നാറിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു. കേരള തീരത്ത് പൊഴിയൂർ മുതൽ കാസർകോട് വരെ 45 മുതൽ 56 സെന്റിമീറ്റർ വരെയും ലക്ഷദ്വീപിൽ 36 മുതൽ 47 സെന്റിമീറ്റർ വരെയും തിരമാല ഉയരാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.